അല്ലെങ്കിൽ ഞാൻ കള്ളല്ല പറയുന്നത്, ഞാൻ സത്യ പറയുന്നത്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഗോഡ് പ്രോമിസ്. എവിടെ കണ്ടു? മിസ്സസ് വർമ്മയുടെ മുറിയില്. അത് ഞാൻ എടുത്തിട്ട് അവിടെ തന്നെ വെച്ചു. അങ്കിൾ ഇങ്ങോട്ട് വന്നാ അത് നേരിട്ട് കാണാം. എന്നിട്ട് മിസ്സസ് വർമ്മയെ അറസ്റ്റ് ചെയ്യാം. ശരി അവനി, ഞാൻ വരാം. പക്ഷേ ഇപ്രാവശ്യം ഒരു വാലിഡ് എവിഡൻസ് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഇതും പറഞ്ഞ് എന്നെ ഫോൺ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് ആലോചിക്കുക. അല്ലെങ്കിൽ ഈ പ്രാവശ്യം അങ്കിൾ അറസ്റ്റ് വാറന്റ് കൊണ്ട് വന്നാ മതി. എന്നിട്ട് നേരിട്ട് കണ്ടോളൂ എന്ത് വാലിഡ് എവിഡൻസ് ആണ് ഞാൻ കണ്ടുപിടിച്ചെന്ന്. വണ്ടി എടുക്ക്. അവനി, എനിക്കിതാ മനസ്സിലാവാത്തത്. കൺമുന്നിൽ തന്നെ തെളിവുകളുണ്ട്, എന്നിട്ട് നീ അതെല്ലാം എന്തിനാ ഇൻസ്പെക്ടർ അങ്കിളെ അടുത്ത് കൊണ്ടുപോകുന്നത്? അല്ലലി, അങ്ങനെയല്ല. ഇൻസ്പെക്ടർ അങ്കിള് നേരിട്ട് വരണമെന്നാണ് എന്റെ ആഗ്രഹം. എന്നിട്ട് മിസ്സസ് വർമ്മയോട് ചോദിക്കണം എന്റെ മമ്മിയുടെ പേഴ്സ് അവരുടെ പക്കൽ എങ്ങനെയാ വന്നതെന്ന്. ഇത് ലാസ്റ്റ് ചാൻസ് ആണല്ലേ, ഇതിലൊരു മിസ്റ്റേക്കും വരാൻ പാടില്ല. ഇല്ലെങ്കിൽ ഇൻസ്പെക്ടർ അങ്കിൾ അതിന്റെ പേരിൽ ഒരുപാട് ദേഷ്യപ്പെടും. അത് കൊള്ളാലോ അവനി, നീ ശരിക്കും ജെയിംസ് ബോണ്ട് ആയല്ലോ. നീ എന്നെ എന്തൊക്കെ പഠിപ്പിച്ചു? എനിക്കതൊന്നും അറിയില്ലായിരുന്നു. നിന്നിൽ നിന്നെല്ലാം ഞാനാണ് പഠിച്ചതല്ലേ. നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യായിരുന്നു? വാലി, അലാവുദ്ദീനും ആകാശം അവിടെ എന്താ ചെയ്യുന്നേ നോക്ക. ആ പാവങ്ങൾ ഏതവസ്ഥയിലാണെന്ന് അറിയില്ലല്ലോ. വിട്ടേക്ക് അവനി, രണ്ടുപേരുടെയും ഗേൾഫ്രണ്ട്സ് കൂടെ ഉണ്ടല്ലോ. വിട്ടേക്ക്, കുറച്ച് സഹിക്കട്ടെ അവര്. അലി, നീ ആ ശരി, ഓക്കെ അവനി, നീ ദേഷ്യപ്പെടാതെ. നീ എന്നെ ഉപേക്ഷിച്ചിട്ട് എങ്ങോട്ടാ പോയത്? എങ്ങോട്ടാ പോയത്? എന്നെ കാണാൻ വാ അശ്വതി. അശ്വതി, 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 എന്നെ വിട്ടിട്ട് പോയില്ല. എന്റെ കയ്യിന്ന് പിടിച്ചു വാശിട്ട് പോരുത്. എന്റെ ആശുട്ടിയുടെ അടുത്തേക്ക് കൊണ്ടുപോകും. എനിക്ക് എന്റെ ആശുട്ടിയുടെ അടുത്തിരിക്കണം. ഇതെന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാശ, ഞാൻ മരിച്ചു പോകും. പപ്പയുടെ അമ്മയെ പോലെ പപ്പ സ്ട്രോങ് അല്ല. അവർക്ക് വേണ്ടിയല്ലേ പപ്പ ഞങ്ങളെ രണ്ടുപേരെ ഉപേക്ഷിച്ചത്? പിന്നെ ഇപ്പോ പപ്പ സ്വയം തന്നെ നശിക്കാൻ തീരുമാനിച്ചിരിക്കുക. പക്ഷെ അതിന് എന്റെ മമ്മി ഒരിക്കലും ഒരു കാരണം ആക്കരുത്. എന്തിനാ നീ നിർത്തിയത്? ഇത് നിന്റെ പപ്പയല്ലേ? ആർക്കറിയാം നിന്റെ സ്നേഹം കൊണ്ട് ആശിഷിന് ജീവിതം തിരിച്ചു കിട്ടില്ലെന്ന്. അറിയോ അവനി, നമുക്ക് എപ്പോഴും സ്നേഹിച്ചു തുടങ്ങാൻ പറ്റും. ആ സ്നേഹം ഇടയ്ക്ക് വെച്ച് നിൽക്കുന്നത് നമ്മുടെ കുറ്റമല്ല. അങ്ങനെ നിന്നു പോയാൽ അത് യഥാർത്ഥ സ്നേഹമല്ല. Oh,
പറ്റിയായി സംസാരിക്കുന്നത്? എന്നെയോ ആന്റിയെയോ? നിനക്ക് ആശിഷിനെ നന്നായിട്ട് നോക്കാൻ കഴിയുന്നത്? ആശിഷിന് നിന്നെ ആവശ്യമുണ്ട് അവനെ. ആന്റി, ഹൃദയം മുഴുവൻ സ്നേഹമുള്ള ഒരാൾക്ക് മറ്റൊരാളെ നന്നായി കെയർ ചെയ്യാൻ പറ്റും. പിന്നെ ആന്റിയേക്കാളും നന്നായി എന്റെ പപ്പയെ ആർക്കാ നോക്കാൻ കഴിയുന്നത്? നിങ്ങൾ എവിടെയാ പപ്പി സാർ? നമ്മൾ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കണമെന്ന് ആദ്യം പറയും പപ്പി സാർ. പപ്പി സാർ എവിടെയാ? പപ്പി സാർ, ഈ അവനോട് ഒരു കാര്യം, എന്നെ ഇവിടെ കുടുക്കി കളഞ്ഞില്ല, ഈ സാധനം എന്നെ വിടുന്ന പാട്ടില്ല, ഞാൻ എവിടെ വിളിക്കും? എവിടെ പോയി പപ്പി സാർ? ശരി, ഇനി പുറത്തു വാ പപ്പി സാർ. വാ ഇങ്ങോട്ട് വാ. സാറിനൊന്നും പറ്റില്ലല്ലോ. അതെ പപ്പി സാർ, നിങ്ങളുണ്ടല്ലോ എല്ലായിടത്തും കയറി പറ്റും. ആദ്യം എന്റെ മനസ്സിൽ, ഇനി ഇപ്പൊ ഈ ടേബിളിന്റെ അടിയിൽ. നോക്ക്, ഒരു കാര്യം ഞാൻ പറയാം, എന്റെ പേര് പപ്പി സിംഗ് അല്ല, അലൗദ്ദീൻ. ഓക്കേ? കൂടുതൽ സ്നേഹമുള്ളത് എന്റെ മനസ്സിലുണ്ടല്ലോ. സ്നേഹത്തിന്റെ പേര് പപ്പി സാർ. പിന്നെ ആളുകൾ നിങ്ങളെ വിളിക്കുന്ന പേരില്ലേ, ആ പേരെന്തിനാ ഞാൻ വിളിക്കുന്നേ? നിങ്ങൾ എനിക്ക് സ്പെഷ്യൽ അല്ലേ? നിങ്ങളുടെ പേരുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ ഞാനത് ഒപ്പിക്കോട്ടെ. എന്തിനാ എപ്പോഴും പോകുന്നെന്ന് പറയുന്ന പപ്പി സാർ? ഞാനിവിടെ സ്നേഹത്തിന്റെ കാര്യം പറയുമ്പോ നിങ്ങൾ പോകുന്ന കാര്യം അതൊട്ടും ശരിയല്ല. നിങ്ങൾ പോയിക്കോ. പക്ഷെ ഞാൻ എന്റെ ഹൃദയം തന്നു കഴിഞ്ഞു. ഞാനൊട്ടും ദയയില്ലാത്തവന. സ്വപ്നത്തിലെ രാജകുമാര. ഇത് പട്ടു തന്നെ ശല്യം. നീ ഇതെന്താ ചെയ്യുന്നേ? നിന്റെ വിവാഹം കഴിഞ്ഞല്ലേ, നിനക്ക് ഹസ്ബൻഡ് അല്ലേ. അദ്ദേഹം അറിഞ്ഞ എന്താ സംഭവിക്കാന്നറിയോ? പറഞ്ഞില്ലെന്ന് ഇവിടെ കൊല നടത്തും, കൊല. മാത്രമല്ല, നീ വല്ലാത്തൊരു സ്ത്രീ തന്നെ. എനിക്കൊരു പ്രോബ്ലം ഇല്ലാത്തപ്പോ നിങ്ങൾക്ക് എന്താ പ്രശ്നം? എന്റെ മനസ്സ് കവർന്ന കൊള്ളനാ നീ. നോക്ക്, എനിക്ക് നേരത്തെ ഒരുപാട് അടി കിട്ടി, ഇനി എനിക്ക് അടി വാങ്ങണ്ട. ഇനി ആരെങ്കിലും നിങ്ങളെ കൈവച്ച് നോക്കട്ടെ, ഞാൻ പെൺസിംഹോ കൊന്നുകളോ. ഞാൻ ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കും. അലാവുദ്ദീന് നല്ല എന്റർടൈൻമെന്റ് ആയി, രക്ഷിക്കാൻ പോണെന്നാ തോന്നുന്നത്. എന്റെ ശ്രദ്ധയൊന്ന് തെറ്റിയപ്പോ മുഴുവൻ കൺസൈൻമെന്റ് കയ്യിന്ന് പോയില്ലേ. ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല, കേട്ടല്ലോ. അതോ എന്താ, ഒരു തവണ വീട്ടിൽ കയറി പറ്റി, ഇനി വീണ്ടും ഇവിടെ കയറി താമസിക്കാനാ? അങ്ങനെ എനിക്കൊരു പ്ലാനും ഇല്ല. നിങ്ങളുടെ ആദിത്യ മര്യാദയെ പറ്റി എനിക്ക് നല്ല ബോധമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, എന്റെ ഈ ഫ്രണ്ട് ഉണ്ടല്ലോ അവനി, ഇവൾ എന്നെ എപ്പോ വിളിച്ചാലും എനിക്ക് ജീവൻ പണയപ്പെടുത്തിയാലും വരേണ്ടി വരും. മാൻ എപ്പോഴെങ്കിലും ഒരു പെൺസിംഹത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടാൽ അത് അതിന് ഭാഗ്യമുള്ളതുകൊണ്ടാണ്, പ്രകൃതിയുടെ നിയമമല്ല. അതുകൊണ്ട് ആ മാൻ എപ്പോഴും പെൺസിംഹത്തിനടുത്ത് നിന്ന് മാറി നിൽക്കണം, എന്നാലേ ജീവിച്ചിരിക്കൂ. നല്ലൊരു ഉപദേശമാണ് നിങ്ങൾ തന്നത്. പക്ഷേ നിങ്ങളുടെ ആ സീനിയർ അല്ലേ ഗബ്ബാർ സിംഗ് സർ, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഭയക്കുന്നവൻ ആരാണോ അവൻ മരിച്ചു കഴിഞ്ഞു എന്ന്. ഇപ്പൊ എന്റെ മുമ്പിൽ ഇവിടെ നീ തുടങ്ങിയ ഈ കളിയുണ്ടല്ലോ,
അത് ജയിച്ച് ജയിച്ച് നിന്റെ വയസ്സങ്ങ് കടന്നു പോകും. മാഡത്തിന്റെ പാതയിലൂടെ ഞങ്ങൾ നടക്കുന്നത്. നിങ്ങളുടെ ആശീർവാദം ഉണ്ടെങ്കിൽ ജയിക്കേണ്ടത് എങ്ങനെയാണെന്ന് പെട്ടെന്ന് പഠിക്കും. മാഡം ഞങ്ങൾക്ക് ആശീർവാദം തന്നാൽ മാത്രം മതി. എന്റെ പുതിയ ഫ്രണ്ടാ ആകാശ്. ഞങ്ങൾ രണ്ടൊരു സെയിം സ്കൂളിലാ പഠിക്കുന്നെ. നിന്നെ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട് ആകാശ്. ഞങ്ങളുടെ ശ്രേയക്ക് നിന്റെ ഫ്രണ്ട്ഷിപ്പ് ഇഷ്ടപ്പെട്ടെന്നാ തോന്നുന്നത്. ആക്ച്വലി ഞാൻ ശ്രേയയുടെ ഫ്രണ്ടല്ല, അവനിയുടെ ഫ്രണ്ടാ. ഞാൻ ഇവളെ കാണാനാ ഇവിടെ വന്നത്. എന്താ ഇവിടെ നടക്കുന്നേ? എന്തെങ്കിലും പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടോ ഇത്രയും ആളുകളെ വിളിച്ചു വരുത്താൻ? ഇത് എന്റെ വീടാ, എന്നോട് ചോദിക്കാതെ ഇത്രയധികം ഫ്രണ്ട്സിനെ നീ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? ഇനിയും ഒരുപാട് ഫ്രണ്ട്സ് വരുന്നുണ്ട് മിസ്സ് രാജശ്രീ പറഞ്ഞു. ഒന്ന് തിരിഞ്ഞു നോക്ക്, സർപ്രൈസ്. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ഈ മുറിച്ചൊക്കെ താൻ ഇവിടെ നോക്ക്. ഇൻസ്പെക്ടർ, എന്താണിത്? എന്താണ് ഇവിടെ നടക്കുന്നത്? നിങ്ങൾ എന്താ ഈ അന്വേഷിക്കുന്നത്? ഐഷ മാമിന്റെ കേസിനെ പറ്റി കുറച്ച് വാലിഡ് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അത് സെർച്ച് ചെയ്യാൻ ഞങ്ങളിപ്പോ. അതെന്താ അങ്ങനെ? അല്ല ഇൻസ്പെക്ടർ, ഈ നാട്ടിൽ നിയമം ഒന്നുമില്ലേ? നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ എന്റെ വീട്ടിൽ അങ്ങ് കയറി വരുമോ? വെറുതെ എന്നെ ശല്യം ചെയ്യാനായിട്ട്. സെർച്ച് വാറന്റ് ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ. ഞങ്ങളുടെ ജോലി ചെയ്യാൻ അനുവദിച്ചാൽ വളരെ നന്നായിരുന്നു. എന്തെങ്കിലും കിട്ടിയോ? ഇല്ല സർ. മുകളിൽ നോക്ക്. എടി അവനി, എന്താടി ഇത്? നിനക്ക് ഒട്ടും ഇരിപ്പുറക്കുന്നില്ലേ? എന്തിനാ പോലീസിനെ വിളിച്ചത്? ഇപ്പൊ തന്നെ മനസ്സിലായിക്കോളും മിസ്സസ് വർമ്മ. വെറും രണ്ട് മിനിറ്റിനകം. അലൗദ്, ഈ അവനി എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അവൾ എന്നോടൊന്നും പറഞ്ഞതുമില്ല. കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം, എല്ലാം തനിയെ തന്നെ മനസ്സിലാവും. ഇപ്രാവശ്യം രാജേശ്വരി വർമ്മ തോൽക്കും, അവനി ജയിക്കും. നിങ്ങൾ എന്താ ചെയ്യുന്നത്? എന്റെ പെർമിഷൻ ഇല്ലാതെ നിങ്ങൾ എന്തിനാ എന്റെ മുറി കയറാൻ പോകുന്നത്? സർ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇവിടെ ഒന്നുമില്ല. എന്നെ എന്റെ ജോലി ചെയ്യാൻ അനുവദിക്കണം. താക്കോൽ തരൂ. സാറിന് എന്തിനാ താക്കോൽ? എനിക്ക് ചെക്ക് ചെയ്യണം. ഇതിലൊന്നുമില്ല. സാറിന് ഈ താക്കോലുണ്ട് എന്താ പ്രയോജനം? ശരി, ഞാൻ പൊളിച്ചോളാം. സാർ, 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 ഞാൻ തരാം. പെട്ടെന്ന് എടുക്ക. ശരി. തുറക്ക്. അയ്യോ, എന്റെ സാധനങ്ങളൊക്കെ നിങ്ങൾ എന്താ ചെയ്യുന്നത്? അതിനെ താഴെ ഇട്ട് നശിപ്പിക്കാതെ. മിസ്സസ് വർമ്മ, പ്ലീസ്.
ഞങ്ങളുടെ ടീമിനെ ഞങ്ങളുടെ ജോലി ചെയ്യാൻ അനുവദിക്കണം പ്ലീസ്. അയ്യോ പക്ഷേ പ്ലീസ്. ആരുടെ മുറിയിൽ നിന്നാണോ ഈ പേഴ്സ് കിട്ടിയത്? അയാളെ ചോദ്യം ചെയ്യാൻ ഞങ്ങൾക്ക് ഇപ്പോ ഈ നിമിഷം അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. മിസ്സിസ് വർമ്മ, എനിക്ക് നിങ്ങളെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഇതെന്റെ മമ്മിയുടെ പേഴ്സാ. മമ്മിക്ക് ആക്സിഡന്റ് ഉണ്ടായപ്പോ ഇത് മമ്മിയുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അന്നു മുതൽ ഇത് മിസ്സിംഗ് ആയിരുന്നു. ഈ തെളിവ് കേസിന് ഒരു പുതിയ വഴിത്തിരിവുണ്ടാക്കും. ഇതുകൊണ്ട് കോടതിക്ക് മുമ്പാകെ നിന്റെ മമ്മിയുടെ മരണം ഒരു ആക്സിഡന്റ് അല്ല എന്ന് തെളിയിക്കാൻ സാധിക്കും. അതൊരു മർഡർ ആയിരുന്നുവെന്ന്. ആരുടെ മുറിയിൽ നിന്നാണോ ഈ പേഴ്സ് കിട്ടിയത്? അയാളെ ചോദ്യം ചെയ്യാൻ ഞങ്ങൾക്ക് ഇപ്പോ ഈ നിമിഷം അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. മിസ്സിസ് വർമ്മ, എനിക്ക് നിങ്ങളെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. മിസ്സസ് നീന വർമ്മ, ഈ പേഴ്സ് ഞങ്ങൾക്ക് നിങ്ങളുടെ കബോർഡിൽ നിന്നാണ് കിട്ടിയത്. അതുകൊണ്ട് നിങ്ങളെ ഇപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യാൻ പോകും. എന്താ? ഇല്ല അങ്കിൾ, അങ്കിൾ എന്തോ തെറ്റിദ്ധരിച്ചിരിക്കുക. തെറ്റിദ്ധാരണയോ? എന്ത് തെറ്റിദ്ധാരണ മോളെ? അവനെയും ഈ പേഴ്സ് ഇവരുടെ മുറിയിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവരെ അറസ്റ്റ് ചെയ്തേ പറ്റൂ. ഈ പേഴ്സ് ഞങ്ങൾക്ക് നിങ്ങളുടെ കബോർഡിൽ നിന്നാണ് കിട്ടിയത്. അതുകൊണ്ട് നിങ്ങളെ ഇപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യാൻ പോകും. എന്താ? സീ!
എന്താ അങ്ക് അങ്ക് എന്തായി പറയുന്നത്? എന്ത് തെറ്റിദ്ധാരണ? അവന് നിനക്ക് ഇപ്പോഴും തെറ്റിദ്ധാരണ തോന്നുന്നു എന്തുകൊണ്ടാ? ഇപ്പോഴല്ലേ നീ പറഞ്ഞത് നിന്റെ മമ്മിയുടെ പേഴ്സ് ആണെന്ന്? പറഞ്ഞില്ലേ? അതെ ഇൻസ്പെക്ടർ അങ്കിൾ, ഞാൻ പറഞ്ഞു ഇത് എന്റെ മമ്മിയുടെ പേഴ്സ് തന്നെയാണ്. അപ്പോൾ പിന്നെ എന്റെ സമയം ഈ കേസിന് മാത്രമായി ചെലവഴിക്കാൻ പറ്റില്ല. മോളെ, അവനീ ഈ പേഴ്സ് ഇവരുടെ മുറിയിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവരെ അറസ്റ്റ് ചെയ്തേ പറ്റൂ. സിമ്പിളായ കാര്യമാണ് മോളെ, തെളിവ് എവിടെ നിന്നാണോ കിട്ടുക അങ്ങോട്ടേ സംശയം പതിയും. വിമല, സേനയിൽ അല്പം കുറവുള്ളതുപോലെ തോന്നുന്നില്ലേ? എന്ത് ചെയ്യുന്ന നീ എന്നോട് പറഞ്ഞത്? എനിക്കെന്തായാലും ശിക്ഷ വാങ്ങി തരുവാണ്. ഇപ്പൊ നടന്നതൊക്കെ നീ കണ്ടല്ലോ, ശിക്ഷ വേറെ ആർക്കോ കിട്ടി.